നമസ്കാരം. മോഹൻലാൽ നായകനായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായ ഇല്ലുമിനാറ്റിയെ പറ്റി പറയുന്നുണ്ട്. ചിത്രത്തിലെ നായക കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല എന്നും ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയുടെ ഭാഗമാണെന്നും അവ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ചിത്രത്തിൽ പ്രൊമോഷണൽ പോസ്റ്ററിൽ ഹീസ് എ മാൻ ഓഫ് ഓൾ സീയിങ് ഐ എന്നും കാണാം. എല്ലാം കാണുന്നവൻ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ലൂസിഫർ ആരാണ്? ചെകുത്താൻ. അപ്പോൾ നിഗൂഢമായ ഒരു ലോകത്തിരുന്ന് എല്ലാം നിയന്ത്രിക്കാൻ ശക്തിയുള്ള പണവും പ്രതാപവുമുള്ള ഒരു സാത്താനെ പ്രകീർത്തിക്കുന്ന ഒരു വിശേഷണം തന്നെയാണോ ഈ ഇല്ലുമിനാറ്റി എന്ന വാക്ക്? ശരിക്കും എന്താണ് ഇല്ലുമിനാറ്റി? ഇല്ലുമിനേറ്റ് എന്ന വാക്ക് തന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹ്യൂമൺ ഇന്റലിജൻസ് അല്ലെങ്കിൽ മനുഷ്യബുദ്ധിയെ എല്ലാത്തിനും മുകളിൽ പ്രതിഷ്ഠിച്ച സമൂഹത്തിലെ ഉന്നത കുലജാതരും രാഷ്ട്രീയ നേതാക്കളും പണ്ഡിതരും ശാസ്ത്രജ്ഞരും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നുണ്ട്. 1976 ആഡം വെയ്ഷോപ്പ് എന്ന ഒരു ബവേറിയൻ പ്രൊഫസറാണ് ഇങ്ങനെ ഒരു സംഘടന സ്ഥാപിച്ചത്. അന്ന് ദേവാലയങ്ങളിൽ പോലും മതത്തിൻ്റെ ദൈവത്തിൻ്റെയും പേരിൽ നടന്നിരുന്ന ദുരാചാരങ്ങളെ രഹസ്യമായിട്ടെങ്കിലും എതിർക്കാൻ തീരുമാനിച്ച ഒരു ചെറിയ പ്രസ്ഥാനമായിരുന്നു ശാസ്ത്രം പഠിച്ച പ്രൊഫസറുടെ ഈ സംഘടന. ആദ്യ കാലങ്ങളിൽ ഈ സംഘം 650 മുതൽ 2500 വരെ അംഗങ്ങൾ മാത്രമായിരുന്നു ഉള്ളത്. പിന്നീട് ഗ്രൂപ്പ് വളർന്നു. അന്ന് ജർമ്മനിയിൽ രാജഭരണമായിരുന്നു. ഈ സംഘടനയെ പറ്റി അറിഞ്ഞ അവർ 1784 ആഡം വെയ്ഷോപ്പിനെ അടക്കം മിക്കവാറും എല്ലാ അംഗങ്ങളെയും വധിച്ചു കളഞ്ഞു. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ഇല്ലുമിനാറ്റിയുടേത് എന്ന് അവകാശപ്പെടുന്ന ഒരു പുസ്തകം പുറത്തു വന്നു. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് കരുതിയിരുന്നു എന്ന തലക്കെട്ടിൽ. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് വെറും ഒരു പ്രസ്ഥാനമല്ല, പല വ്യക്തികളുടെയും ഒരു രഹസ്യ അജണ്ടയാണ് എന്നതാണ്. അടുത്തറിയാവുന്നവർ വളരെ പരിചിതമാണ് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഓൾ സീയിങ് ഐ അല്ലെങ്കിൽ ഐ ഓഫ് പ്രൊവിഡൻസ്. അമേരിക്കൻ ഡോളർ, അമേരിക്കയുടെ ഔദ്യോഗിക രേഖകൾ തുടങ്ങിയവ മുദ്രണം ചെയ്യുന്ന ഗ്രേറ്റ് സീൽ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് കാണപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലുമിനാറ്റിയുടെ ഒരു വക്താവാണെന്ന് രഹസ്യ അഭ്യൂഹമുണ്ട്. അതുപോലെ ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തെ പറ്റിയും ഒത്തിരി വിവാദങ്ങൾ ഉയർന്നു വന്നു. ഒരു പിരമിഡ് രൂപത്തിന്റെ തലഭാഗത്ത് ഒരു ഒറ്റ കണ്ണ്, ഇതാണ് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം. ഔൾ ഓഫ് മിനർവ, മൂങ്ങയെ പോലെ നിഗൂഢവും സൂക്ഷ്മതയുമുള്ള എന്നായിരുന്നു ഇതിന്റെ കോൺഫിഡൻഷ്യൽ ഫയലുകളുടെ പേര്. ലൂസിഫർ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഈ ചിഹ്നം കാണിക്കുന്നുമുണ്ട്. പോപ്പ് താരങ്ങളും ഹോളിവുഡ് സെലിബ്രിറ്റികളും രാഷ്ട്രീയ സിനിമ കായിക രംഗത്തുള്ളവരും ഇല്ലുമിനാറ്റിയുടെ ഭാഗമാണെന്ന വാദവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇല്ലുമിനാറ്റി ഗ്രൂപ്പ് അവരുടെ ലോഗോയും രഹസ്യ കോഡുകളും പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരെ കരുവാക്കുന്നുവെന്നും എതിർക്കുന്നവരെ വധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഗൂഗിൾ, ഫേസ്ബുക്ക്, പെപ്സി, കൊക്കക്കോള, മസ്ത തുടങ്ങിയ ലോകോത്തര ഏജൻസികൾ അവരുടെ ലോഗോകളിൽ 666 എന്ന നമ്പറോ മറ്റ് ഡെവിൾ സൈനുകളോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇല്ലുമിനാറ്റിയിൽ അംഗങ്ങളായിരിക്കുകയും എന്നാൽ പിന്നീട് അതിനോട് വിരക്തി തോന്നുകയോ വിടുതൽ ചെയ്യുകയോ ചെയ്യുന്നവരെ നോട്ടപ്പുള്ളികളാക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നത് ഈ സംഘടനയുടെ രീതിയാണത്രേ. അമേരിക്കൻ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കന്റെയും ജോൺ എഫ് കെന്നഡിന്റെയും മരണം ഇത്തരം നിഗൂഢ ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് കരുതുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് മൈക്കൽ ജാക്സൺ ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞിരുന്നു, ദേ വിൽ കം ടു എൻഡ് മീ എന്ന്. ഇതേപോലെ തന്നെ മറ്റൊരു രഹസ്യ സംഘടനയായ ഫ്രീ മെസൺസ് ഇല്ലുമിനാറ്റിയുടെ ഭാഗമാണെന്ന് പലരും കരുതുന്നു. ഇവരുടെ രഹസ്യ അജണ്ടകൾ പലതും സാമ്യമുണ്ടെങ്കിലും രണ്ടും വ്യത്യസ്തമായ രണ്ടു രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. എന്നാൽ 1984 അസ്തമിച്ച ഇല്ലുമിനാറ്റി ഫ്രീ മെസേജുമായി ചേർന്നതിലൂടെയാവാം ഉയർന്നു വന്നതെന്ന സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യയിലും 2000 വർഷങ്ങൾക്ക് മുൻപ് ഇല്ലുമിനാറ്റിയുടെ ഒരു ആദ്യകാല പതിപ്പുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയ അറിവുകളും തിന്മയ്ക്ക് വേണ്ടിയും നശീകരണത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയ മഹാനായ അശോക ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും ഭാവിയിലെ മാനവ കുലത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാനും വേണ്ടി നിയോഗിച്ച ലോകത്തിലെ ആദ്യൊരു ഇല്ലുമിനാറ്റി ആണ് 9 അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം എന്ന്. 9 അജ്ഞാതരായ മനുഷ്യർ, അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമമായ ഭാഷ, കൃത്രിമമായ ഇടവേളകളിൽ പുനർരചിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന 9 അമൂല്യമായ പുസ്തകങ്ങൾ, തലമുറകളായി കൃത്യമായി ഇടവേളകളിൽ കൈമാറുന്ന അധികാരം, തങ്ങളുടെ കൂടെയുള്ളവനെ തിരിച്ചറിയാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ, രാജ്യങ്ങളുടെ അതിർത്തികൾ തരണം ചെയ്ത് ഭൂമിയിൽ എവിടെയും പോകാൻ സാധിക്കും, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കൽ എന്നിങ്ങനെ ലോകത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന 9 വിഷയങ്ങൾ, ഇങ്ങനെ 9 അതിബുദ്ധിമാന്മാരായ ഒരു രഹസ്യ സംഘത്തെ രൂപീകരിച്ചു എന്ന് കഥകളുണ്ട്. ഒരു പക്ഷേ സംഘാടനം ഇങ്ങനെയൊക്കെ തന്നെ ആയേക്കുമെങ്കിലും ഇല്ലുമിനാറ്റി കൂട്ടായ്മയുടെ ഇന്നത്തെ രൂപവും ഭാവവും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തവുമാണ്.
ബ്രിട്ടീഷ് രാജ്ഞി അതിന്റെ നായികയാണെന്ന് പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ അറിയുന്ന ഇൽമിനാറ്റി സംഘടനയെ നയിക്കുന്നത് മറ്റൊരാളാണ്, ഒരു കുടുംബം. ആ കുടുംബവും കൂടെ മറ്റ് 12 കുടുംബങ്ങളുമായിരുന്നു ഏറെക്കാലമായി ഈ കൂട്ടായ്മയിലെ പ്രത്യക്ഷ അംഗങ്ങൾ. എന്നാൽ ഈ അടുത്ത കാലത്ത് കൂട്ടായ്മയിൽ ആകെ 17 കുടുംബങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പ്രധാന കുടുംബം റോത്ത്ഷീൽഡ് കുടുംബമെന്ന് പറയപ്പെടുന്നു. ലോകം ഭരിക്കുന്ന, അതായത് നമ്മയെല്ലാം നാം പോലും അറിയാതെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആ പ്രധാന 13 കുടുംബങ്ങളുടെ കോർ കൂട്ടായ്മയെ നമുക്ക് എലൈറ്റ് ക്ലബ് എന്ന് വിളിക്കാം. തങ്ങളുടേത് മാത്രമാണ് ഭൂമിയിലെ ആകെക്കൂടിയുള്ള യഥാർത്ഥ രാജരക്ത കുടുംബങ്ങൾ എന്നാണ് അവർ അവരെ പറ്റി ധിക്കാരത്തോടെ കരുതുന്നത്. ശരിക്കും ലോകം ഇന്നൊരു കോർപ്പറേറ്റ് കുത്തക വ്യവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് പോലും നമുക്ക് സംശയം തോന്നാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് ബ്രഷിൽ പോലും നമുക്കത് അറിയാൻ സാധിക്കും. ലോകത്തിലെ മുഴുവൻ കറൻസികളും ഇറക്കാനുള്ള ഏജൻസികൾ ഇവരുടെ കീഴിലാണെന്ന് തന്നെ അഭ്യൂഹങ്ങളുണ്ട്. ഏറ്റവും പുതുതായി ഇലുമിനേറ്റിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹില്ലറാണ്. ഇലുമിനാറ്റി യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു ഹെല്ലറുടെ പ്രസ്താവന. ഇലുമിനാറ്റിയെ പിന്തുണച്ച് ലോകത്ത് ആദ്യമായാണ് സർക്കാർ തലത്തിലെ ഉയർന്ന പദവി വഹിച്ച ഒരു വ്യക്തി രംഗത്തെത്തിയത്. കാലാവസ്ഥ വ്യതിയാനത്തെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലുമിനാറ്റി അംഗങ്ങൾക്ക് അറിയാമെന്നും ഹെല്ലർ പറയുന്നു. പെട്രോളിയം കമ്പനികളുടെ വരുമാനം നഷ്ടപ്പെടുത്താൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണത്താൽ അതിന്റെ രഹസ്യം ഒരിക്കലും പുറത്തുവിടില്ല. ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നുമാറി പരമാവധി ലാഭമുണ്ടാക്കുക എന്നതാണ് ഈ രഹസ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക, രാഷ്ട്രീയ, ബിസിനസ്, വിനോദ മേഖലകളിലെല്ലാം ഇലുമിനാറ്റി അംഗങ്ങളുണ്ടെന്നാണ് കരുതുന്നത്. പെട്രോളിയം കമ്പനികളിലാണ് ഇവരിൽ പലർക്കും ഏറെ ഓഹരികളുള്ളതെന്നും ഹെല്ലർ പറഞ്ഞിരുന്നു. ലോകത്തിലെ സകല രാജ്യങ്ങളും ഒരു ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലോക പ്രശസ്തമായ ബാങ്കുകളുമായും വൻകിട മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം ഇലുമിനാറ്റിക്ക് ലോകത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാനുള്ള മണിപ്പവറും സ്വാധീന ശക്തിയും നൽകുന്നു. ഡാർക്ക് വെബ്, ബിറ്റ്കോയിൻ തുടങ്ങിയ മീഡിയകൾ അവർക്ക് രഹസ്യമായി ഇടപാട് നടത്താനുള്ള പ്ലാറ്റ്ഫോമാണ് അത്രേ. എന്തൊക്കെയായാലും ഡാൻ ബ്രൗണിന്റെ നോവലുകൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, സിനിമകൾ എന്നിവയിൽ പലപ്പോഴും കടന്നു വന്നിട്ടുള്ള ഒരു പേരാണ് ഇലുമിനാറ്റി. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു സംഘടനയുണ്ടോ അതോ ഇലുമിനാറ്റി വെറും ഇല്യൂഷൻ മാത്രമാണോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.